ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഷേസ കിച്ചൺ. ഇന്ന് നമ്മളിലെ വളരെ ടേസ്റ്റി ആയുള്ളൊരു എഗ് ബൈച്ചാട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ എളുപ്പം നമുക്ക് റെഡിയാക്കി എടുക്കാം. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ ക്രഞ്ചല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിനു മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നക്കി അതിലോളും കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അതിനുവേണ്ടി ഞാൻ ഇവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിലും കൂടുതൽ എടുക്കാട്ടോ. ഇനി നമുക്കതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ. ഇതാ അതിലേക്ക് 1 അപ്പാക്കുതി ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ചേർത്തെടുക്കാം. ഇനി വേണ്ടി ഇതാ കുറച്ച് മല്ലിയിലാണ്. ഇതും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്കതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ആട്ടോ. അത് നമുക്കതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഞാനൊരു അത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അതിന് വേണ്ടി ഞാൻ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് ഓയിൽ എല്ലായിടത്തും സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളെ എഗ് മിക്സ് ചില്ലി അത് നമുക്കതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ എഗ് മിക്സ് നമ്മൾ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതൊന്ന് റെഡി ആയിട്ട് ഇനി നമുക്കതിലേക്കുള്ള ബാറ്റർ റെഡിയാക്കാം. അതിന് വേണ്ടി ഞാൻ അതവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് നമുക്കതിലേക്ക് ചേർത്തെടുക്കാം. ഇനി വേണ്ടി ഇതാ 1 ടേബിൾ സ്പൂണ് ചില്ലി ഫ്ലേക്സാണ്. അത് നമുക്കതിലേക്ക് ചേർത്തെടുക്കാം. ഇതാ 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണ് ഗ്രീൻ ചില്ലി സോസും, പിന്നെ ഇതാ 1 ടീസ്പൂണ് ഗാർലിക് പേസ്റ്റും എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് ഇതാ 1 കപ്പ് പാലെടുത്തിട്ടുണ്ട്. ഒന്ന് നമുക്കതിലേക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ബാക്കിയുള്ള നമുക്കതിലേക്ക് ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് തന്നെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്തെടുക്കാം കേട്ടോ. ഇനി ഇതാ അതിലേക്കില്ലേ 1 ടേബിൾ സ്പൂണ് കോൺഫ്ലവറും നമുക്കൊന്ന് ചേർത്തെടുത്ത് ഒന്നും കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും കേട്ടോ. ഇനി ഇത് നമ്മളെ എഗ്ഗൊക്കെ നല്ലതുപോലെ ഇതാ റെഡി ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു ക്യൂബ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള എഗ്ഗിലേ നമ്മൾ റെഡി ആക്കി എടുത്തിട്ടുള്ള ബാറ്ററിലൊന്ന് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്താ ഡിപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആ ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് നമുക്കൊന്ന് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. എല്ലാ സൈഡിലും ആവുന്ന രീതിയിൽ നമുക്ക് നല്ലതുപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും നല്ലതുപോലെ കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ല, നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡി ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ എന്താ ബാക്കിയുള്ളതൊക്കെ റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്കൊന്നില്ലേ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അതിന് വേണ്ടി ഞാൻ ഇവിടെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചെടുത്തിട്ടാണ്. ഇനി ഓയിൽ നല്ലതുപോലെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ ഓയിൽ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ എഗ് ബൈറ്റ്സ് അല്ലേ, അത് അതിൽ ഓരോന്നായിട്ട് നമുക്ക് വെച്ചെടുക്കാം. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റ് ആട്ടോ. നമുക്ക് ഇഫ്താറിനൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇതെല്ലാവരും ട്രൈ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നമ്മളെല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ, എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം, ഇത് ആ ഒരു ലൈറ്റ് ബ്രൗൺ കളറാകുമ്പോൾ അല്ലെങ്കിൽ ഗോൾഡൻ കളറാകുമ്പോൾ നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തന്നെ മറ്റേ സൈഡും ഒരു ബ്രൗൺ കളറായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഞാൻ അതെല്ലാം റെഡി ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് വളരെ ക്രിസ്പി അല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുന്നു വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ എഗ് ബൈറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി വീഡിയോ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.